കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ പി സി തോമസ് രചിച്ച ചരിത്രം ഇനിയിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നടക്കും. കോട്ടയം പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 15 നടക്കുന്ന യോഗത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം നിർവഹിക്കും. എന്റെ ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളുണ്ട്, ഞാൻ പഠിച്ച കാര്യങ്ങളുണ്ട്, കുടുംബകാര്യങ്ങളുണ്ട്, കോളേജിൽ പഠിച്ച കാര്യമുണ്ട്, പിന്നെ അഭിഭാഷകനായിട്ട് ഉള്ള തൊഴിലിൻ്റെ ഭാഗമുണ്ട്, പിന്നെ രാഷ്ട്രീയ രംഗത്ത് കൂടുതലായിട്ട് വന്ന കാര്യമുണ്ട്. അത് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു ഏതാണ്ട് ഒരു ചരിത്ര ഒരു ആത്മകഥ എന്ന് പറയും. പക്ഷെ ആത്മകഥ എന്ന് ഞാൻ പറയാറില്ല. ആത്മകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ഇടപാട് തീരാറായി പോയോ എന്ന് ആരെങ്കിലും ഒക്കെ വിചാരിക്കും. അതുകൊണ്ട് ആണോ എന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് പറയണമെന്നാണ് എനിക്ക് തോന്നി. കേരള രാഷ്ട്രീയത്തിൽ കോട്ടയത്തിന്റെ ശക്തമായി തുടങ്ങി കേരള രാഷ്ട്രീയത്തിലെ അധികായകനായിരുന്ന ശ്രീ പി ടി ചാക്കോയുടെ കാലഘട്ടം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ ഉത്ഭവത്തിനിടയാക്കിയ പശ്ചാത്തലം ഇതെല്ലാം വിവരിക്കുന്ന ഒരു സാഹചര്യം കൂടി പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ കോട്ടയത്ത് വെച്ച് ഈ പ്രകാശനകർമ്മം നടക്കുന്നു എന്നുള്ളതിന് ഇരട്ടി മധുരമാണ് ഉള്ളത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ പി ജെ ജോസഫ് സാറിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗത്തിൽ വെച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നു എന്നതും ഈ ചടങ്ങിനെ പ്രസക്തമാക്കി മാറ്റിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ജസ്റ്റിസ് കെ ടി തോമസ്, മോൻസ് ജോസഫ് എം എൽ എ, അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ തുടങ്ങിയവർ സംബന്ധിക്കും.